ഇവിടെ ഒരാളല്ലേ ഉള്ളൂ, ഞാൻ ഇവിടെ ഇരുന്നോളാം. അയ്യോ അത് പറ്റില്ല. അതെന്താ? ഇന്ത്യൻ റെയിൽവേ റൂളാണ് പറ്റില്ല എന്ന് പറഞ്ഞത്. ഞാനത് തെറ്റിക്കില്ല. കുട്ടി ചെല്ലു, ഞാൻ ചീട്ടുമായിട്ട് വരാം, അല്ല ചാർട്ടുമായിട്ട് വരാം. വിരോധമില്ലെങ്കിൽ ഒരു ഗെയിം കൂടി കളിക്ക. താല്പര്യമില്ല. നീ എന്തിനാടാ ഇളിച്ചുകൊണ്ടിരിക്കുന്നത്? പോടാ, പോയി ഡ്യൂട്ടി ചെയ്. മോളുടെ കിടക്ക ഏതാ? സിക്സ്. ആ ഇരുന്നാട്ടെ ഇരുന്നാട്ടെ. അലർജിയാ? ഒന്നും കൊണ്ടുപോകുന്നുണ്ടോ ഇയാള്? അപ്പൊ കമ്പിളി വേണ്ട അല്ലേ? ഹലോ ഹലോ ഹലോ. കട്ടായി പോയി. എന്താ കമ്പിളിപ്പോപ്പ് വേണ്ടേ? എന്താ വില? ഹേയ് കാശൊന്നും വേണ്ട, ഫ്രീയാ. ആഹാ, എന്നാ പിന്നെ മോനിത് മുഴുവൻ നിങ്ങടെ വെച്ചേക്ക്. എന്തോ പുതിയത് സൈൻ ചെയ്യുമ്പോ അങ്ങനെ അറിയിച്ചേക്കാം. മോൻ ചെല്ല്. അയ്യോടാ പിന്നോര കാര്യം. ഹലോ. അയ്യോ ഇത് ആര്? പ്രൊഡക്ഷൻ സാറോ? മലയാളം പ്രൊഡക്ഷൻ കമ്പനിയിലാണേ. ഹലോ പറയൂ സാർ. സാറിപ്പോ ഞങ്ങളെയൊക്കെ മറന്നുപോയി. ഇപ്പൊ ഒരു വിളിയും ഇല്ല, പറച്ചിലും ഇല്ല. എന്തോ ഞങ്ങളിപ്പോ മദ്രാസ് എയർപോർട്ടിലേക്ക്, ബോംബെയിലേക്ക് ഫ്ലൈറ്റ് പിടിക്കാനേ. എന്തോ? അയ്യോ സോറി സാർ, മോക്ക് ഡേറ്റ് ഇല്ല. തെലുങ്കില് നാല് പടമുണ്ട്. അവിടെ അസിന മാറ്റി, മോളെ കേറ്റി. കന്നഡയിൽ ആറ്. അവിടെ നയൻതാര ഔട്ട്, മോള് ഇൻ. വിജയ് പടം, അജിത് പടം, വിക്രം പടം. തമിഴ് ഓഡിയൻസിന് എന്റെ മോളെ വല്ലാതെ അങ്ങ് പിടിച്ചുപോയി. ഐറ്റം ഡാൻസേ. ഹലോ ഹലോ. എന്റെ പൊന്ന് രായമ്മേ, ഒന്ന് നിർത്തടി നിന്റെ ഈ നുണക്കച്ചേരി. ദേ മോളെ, നിന്റെ ഈ തള്ള തന്നെ നിന്നെ ഔട്ടാക്കും, നീ നോക്കിക്കോ. നീ കിളവാ, വെറുതെ താൻ എന്നെ കൊണ്ട് വിധവാ പെൻഷൻ മേടിപ്പിക്കരുത്. ഓ എന്റെ കാവിലമ്മയെ, വിളിച്ചോണ്ട് പോയാളെ. ഹലോ, വാട്ട് ഈസ് യുവർ നെയിം? നാദിയ മേത്ത. നാദിയ മൊയ്തു ആണോ? എന്റെ കാവിലമ്മയെ, എനിക്ക് മനസ്സിലായില്ല കേട്ടോ. ഇപ്പോഴും അതേ ഫേസ് കട്ട്, ഒരു മാറ്റമില്ല. സിനിമയിൽ കാണുന്ന പോലെ തന്നെ. ആയിരം കണ്ണുമായി കാത്തിരുന്നു. മമ്മി, ആ കുട്ടി നാദിയ മൊയ്തു ഒന്നും അല്ല, മലയാളി തന്നെ. അതല്ലയോ നിന്റെ അമ്മച്ചയുടെ പാട്ട് കേട്ടപ്പോ അവള് ജീവനം കൊണ്ട് ഓടിയേ. മിണ്ടായിരുന്നോ അമ്മേ? ഈ മാമ്പഴം ഒന്ന് കട്ട് ചെയ്തതാ. അയ്യോ മോളെ, കത്തി എടുത്തില്ല, മറന്നു പോയി. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. Mr. TT, you are the only chief guest of my birthday party. ഒരു ചീഫ് ഗസ്റ്റ് ഇല്ലാതെ വിഷമിച്ചിരിക്കുമ്പോഴാ ചീറ്റി വന്നു കയറുന്നത്. താങ്ക് യു, താങ്ക് യു മുദേവി. മുദേവി അല്ല, മാതങ്കി. പറഞ്ഞു വരുമ്പോ രണ്ടും ഒന്ന് തന്നെ. സന്തോഷമായി. ഇന്ത്യൻ റെയിൽവേ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ട്രെയിനിൽ വെച്ച് ഐശ്വര്യമായിട്ട് ഒരാളുടെ ബർത്ത്ഡേ കേക്ക് അറുത്ത് പങ്കിട്ടെടുക്കുന്നത്. ഇതുപോലെ തന്നെ മോളുടെ കല്യാണവും ഫസ്റ്റ് നൈറ്റും പ്രസവവും എല്ലാം ഈ ട്രെയിനിൽ വെച്ച് തന്നെ നടക്കണമേ എന്റെ കന്യാകുമാരി അമ്മച്ചേ. വേണ്ട, നോക്ക്, കരുനാക്കണം എനിക്ക്, പറഞ്ഞാ ഫലിക്കും. ഇല്ല, തീറ്റി അണ്ണന് കഴിക്കാൻ കിട്ടിയതിൽ സന്തോഷായി. കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? കാപ്പി? അയ്യോ വേണ്ട. എന്നാ ചായ? അയ്യോ വേണ്ട. കോളയെങ്കിലും? അയ്യോ വേണ്ടേ വേണ്ട. എന്നാ രണ്ട് പാക്കറ്റ് സോഡ വേണ്ട, എടുത്തു വച്ചേക്ക്, അച്ചാറുമായിട്ട് വരാം. ബോറൻ. ദേ എല്ലാരോടായിട്ട് ഞാൻ പറയാം, അയാളെങ്ങനെ ഇങ്ങോട്ട് തിരിച്ചു വന്നാ അയാളെ ഞാൻ കൊല്ലും. May I come in? Yes. എക്സ്ക്യൂസ് മീ, ഞാൻ തൊട്ടടുത്ത കൂപ്പേലയാണേ. ഈ മൽഗോവ മാമ്പഴം കഴിക്കുന്ന ശീലം ചെറുപ്പം തൊട്ടേ എനിക്കുള്ളതാണേ. മുറിക്കാനാ? കത്തിയുണ്ടോ? കടം തരാൻ? മാമ്പഴം സൂക്ഷിച്ച് മുറിക്കണേ, ഇല്ലെങ്കിൽ മുറിയും. ബ്ലീഡിങ് വന്നാ പിന്നെ. അയ്യോ
അത് നാച്ചിന്റെ മോകനല്ലേ. അങ്ങനെ തന്നെ ചോദിച്ചത്, അതെ അങ്ങനെ തന്നെ ചോദിച്ചത്. നിന്റെ അച്ഛനല്ലേ പറയുന്നത്? സാർ പ്ലീസ് എന്റെ മകനോട് ക്ഷമിക്കണം. ഞങ്ങളുടെ ഏക മകന്, എന്ത് ചെയ്യാം? ഇവനൊരു മാനസിക രോഗിയാ, ദേഷ്യം വന്ന. മാമ ഒന്നും പറയണ്ട, എന്നെ പോലെ മാന്യന്മാര് യാത്ര ചെയ്യണ ട്രെയിനിലല്ല. ഇതുപോലുള്ള മുഴുത്ത പ്രാന്തമാരെ കൊണ്ടുപോകാം, വല്ല ആംബുലൻസിലും കൊണ്ടുപോകണം. മയക്കൂരൊന്നും കുത്തിവെച്ച് സാർ പ്ലീസ് കുറച്ചുകൂടി മാന്യമായിട്ട് സംസാരിക്കണം. ഈ കോണം ഇങ്ങനെ കെട്ടി തൂക്കിട്ടോണ്ട് നടക്കണം പറഞ്ഞോണ്ട് നമ്മള് മാന്യന്മാരല്ലവ, നമ്മള് വെറും തറയാണ്, കൂതറ. ആക്കണേണ്ടില്ലേ? അല്ല മാഷ് വിടുന്നേ സാറ്, ഇത് ഞാൻ നോക്കിക്കോളാം. ഞാൻ ഫയൽ എടുക്കാൻ വന്നേനെ, എന്നെ ശരിക്കും അറിഞ്ഞുകൂടാ, നിന്ന് അടി വാങ്ങിക്കണോന്നാണ് ഞാൻ. ഹലോ, ഐ എം ഡോക്ടർ അജയ് ഘോഷ്. ആക്ച്വലി എന്താ ഇവിടെ സംഭവിച്ചത്? മോൾക്ക് വല്ല പ്രശ്നമുണ്ടോ? മൈൻഡ് യുവർ ഓൺ ബിസിനസ്, ഗെറ്റ് ഔട്ട്. സാറിന് നാണയില്ലേ? കൂപ്പയാ കൂപ്പ മുഴുവൻ ചീട്ടും കൊണ്ട് തന്നാ. എടാ തെണ്ടി, സ്പോർട്സ് കോട്ടയിൽ ജോലി കിട്ടിയവനാണ് ഞാൻ. അത് ചെസ് കളിക്കല്ലേ? ചെസ് കളി ഞാൻ അങ്ങ് നിർത്തി, പകരം ചീട്ട് കളിയാക്കി. രണ്ടും ബുദ്ധി കൊണ്ടുള്ള കളിയാ. അപ്പൊ അതെ ഇങ്ങനെ ഇരിക്കും. കളിക്കാൻ കൂട്ടായല്ലോ, ഞാൻ ഇപ്പൊ വരാം. സാറേ ഈ കൂപ്പയിൽ ആ ചീട്ട് കശക്കണ്ട, അത് തുറുപ്പുകുലാന. അവള് തുറുപ്പുകുലാനാണെങ്കിൽ ഞാൻ മുച്ചീട്ട് രാജ്യ കേട്ടോ. എന്തോ ആവട്ടെ, നമുക്ക് ഒരു റൗണ്ട് കളിക്കാം. തന്നെത്താനങ്ങ് കളിച്ചാ മതി. എടാ കമ്പിളി ഒന്നിറങ്ങി വാടാ. ഈ സാറിനെ കൊണ്ട് വലിയ ശല്യായല്ലോ, ഒന്നിന് പോലും സമ്മതിക്കല. ഒന്നിനായിരുന്ന കഥ കടച്ചിട്ട് നില്ല, ഞാൻ കരുതി കുളിക്കേരിക്കുന്നു. എന്തോ ഒരു ശബ്ദം. ശല്യം ചെയ്യണ്ട, ഞാൻ ഒറ്റയ്ക്ക് കളിച്ചോളാം. ബോട്ടിലാണെങ്കിൽ കാട്ട്പാടി എത്തണം. ബോട്ടിലല്ല, ഒരു ഫോൺ നമ്പർ വേണം. എഴുതിക്കോ, 9846168118 എന്റെ മൊബൈൽ നമ്പരാ. തന്റെ അല്ല, അവിടെ ഒരു നീലക്കിളി പാർന്ന് കണ്ടോ, അതിന്റെ. എന്റെ കന്യാകുമാരി അമ്മച്ചി, പക്ഷികൾക്കും മൊബൈൽ ഫോണാ, എന്നാ ഒന്ന് കാട്ട്. നമ്മുടെ കിളി നമ്പറൊക്കെ ഞാൻ സംഘടിപ്പിക്കാം, പക്ഷെ എന്റെ കൂടെ ഇരുന്ന് വിളിക്ക വിളിക്ക ചീട്ട് കളിക്കാൻ പറ്റുമോ? ഉറപ്പ്. താങ്ക് യു. എന്നാ സാറിന്റെ നമ്പർ പറ? 9440. നിർത്തി നിർത്തി പറയൂ, എന്നാലല്ലേ എഴുതി തെറ്റിക്കാൻ പറ്റൂ. 9447081881. ഓക്കെ ടീച്ചറേ, ഈ രാത്രി അവൾക്ക് ഉറക്കം വരാതിരിക്കാൻ ഞാനൊരു കവിത ചൊല്ലിത്തരട്ടെ, അതും പാടിക്കൊണ്ട് അവൾ അവിടെ ഇരിക്കട്ടെ. യാ അല്ലാ, ഇനിയെങ്കിലും എന്നെ ശിക്ഷിക്കൂ, നിന്നിലും അധികം ഞാൻ അവനെ സ്നേഹിച്ചുപോയി. എന്തിനാ കരയുന്ന? ഞാൻ കരഞ്ഞു. എന്താ വേണ്ട? വീട്ടിലെ ഭാര്യയ്ക്ക് എലിപ്പനിയും ചിക്കൻഗുനിയും ഒരുമിച്ച് കയറി വന്നു. വെരി റെയർ കേസ് ഇൻ മെഡിക്കൽ സയൻസ്. അങ്ങനെയാണ് നാട്ടിലെ എല്ലാ ലാട വൈദ്യന്മാരും പറഞ്ഞത്. ഒരു കോള് വിളിക്കാഞ്ഞിട്ട് ഒരു മനസ്സമാധാനവും കിട്ടുന്നില്ല. താങ്ക് യു. ഒരു പെണ്ണിന്റെ മനസ്സ് കുട്ടിക്ക് മനസ്സിലാവും. അതിന് ഭാര്യയായിട്ട് സംസാരിച്ചില്ലല്ലോ. ഞാനത് ഇപ്പോഴാ ഓർത്തത്. അവള് ജന്മനാ നാക്കെടുക്കാത്ത ഊമയാണ്. മിണ്ടൂല, മിണ്ടിയാ തീർന്ന്. ബൈ ദ ബൈ, തങ്കച്ചി പാലക്കാട്ടേക്കല്ലേ? അതെ. എന്നാ കോയമ്പത്തൂർ ഇറങ്ങാം. കോയമ്പത്തൂര് ട്രാക്ക് മെയിന്റനൻസ് നടക്കുകയാണ്. ഈ ട്രെയിൻ 2.5 മണിക്കൂർ അവിടെ പിടിച്ചിടും. ട്രെയിൻ പഞ്ചറായ വിവരം അകത്താരോടും പറയണ്ട. എനിക്ക് ആ സമയം കൊണ്ട് 2 റൗണ്ട് ചീട്ട് കളിക്കാം. കൂടുന്നോ?